വ്യാസൻ തുടർന്ന് പറയുകയാണ്. വ്യാസ ഉവാച വ്യാസൻ പറഞ്ഞു, അവൻ്റെ വാക്കു കേട്ട ബിഡാലൻ എന്ന പരാക്രമി വാരുണൻ എന്ന മദയാനപ്പുറത്തു കയറി ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ വരവ് കണ്ട് ക്രുദ്ധനായ ദേവേന്ദ്രൻ സർപ്പതുല്യം തിളങ്ങുന്ന തീക്ഷണമായ ശരങ്ങൾ അവൻ്റെ മേൽ ചൊരിഞ്ഞു. തൻ്റെ വില്ലിൽ തൊടുത്ത അമ്പുകൾ കൊണ്ട് അവൻ അവയെല്ലാം ഛിന്നഭിന്നമാക്കി. എന്നിട്ട് വേഗം ഇന്ദ്രൻ്റെ നേർക്ക് അഞ്ചമ്പുകൾ തൊടുത്തുവിട്ടു. അപ്പോൾ ഇന്ദ്രനും കോപാവിഷ്ടനായി ആ അമ്പുകളെല്ലാം മുറിച്ചു കളഞ്ഞു. സർപ്പതുല്യങ്ങളായ ബാണങ്ങൾ കൊണ്ട് അവനെ വീണ്ടും ആക്രമിച്ചു. തൻ്റെ വില്ലിൽ തൊടുത്ത അമ്പുകൾ കൊണ്ട് അവൻ ആ അസ്ത്രങ്ങളെല്ലാം ഛിന്നമാക്കി. അപ്പോൾ ദേവേന്ദ്രൻ അവൻ്റെ ആനയുടെ തുമ്പിക്കരത്തിൽ ഗദ കൊണ്ട് ആഞ്ഞു പ്രഹരിച്ചു. തുമ്പിക്കരത്തിൽ അടികിട്ടിയ ആന വേദന കൊണ്ട് വീണ്ടും വീണ്ടും ചിഹ്നം വിളിച്ച് തിരിഞ്ഞോടി. ഭയപ്പെട്ട ദൈത്യസൈന്യത്തെ നാലുപാടും ഓടിച്ചു. പോർക്കളം വിട്ട് ആന പിന്തിരിഞ്ഞോടുന്നത് കണ്ട ബിഡാലൻ മനോഹരമായ ഒരു രഥത്തിൽ തൽക്ഷണം ചാടിക്കയറി. ഈ ഘോരമായ യുദ്ധം വർണ്ണിക്കുന്നതിനിടയിലും സൗന്ദര്യമുള്ളതിൻ്റെ ആസ്വാദനം നടത്തുകയാണ് വ്യാസഭഗവാൻ. മനോഹരമായ ഒരു രഥത്തിൽ കയറി, ഒരു രഥത്തിൽ കയറി എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അങ്ങനെയല്ല, മനോഹരമായ ഒരു രഥത്തിൽ കയറി. മനോഹരമായ ഒരു രഥത്തിൽ തൽക്ഷണം ചാടിക്കയറി ദേവന്മാരുടെ നേർക്ക് അണഞ്ഞു. രഥത്തിൽ കയറി അവൻ വീണ്ടും വരുന്നത് കണ്ട ദേവേന്ദ്രൻ സർപ്പതുല്യങ്ങളായ തീക്ഷ്ണശരങ്ങൾ വീണ്ടും അവൻ്റെ നേർക്ക് പ്രയോഗിച്ചു. മഹാപരാക്രമിയായ അവൻ കോപത്തോടെ ശരവർഷം തുടങ്ങി. വിജിഗീഷുക്കളായ അവർ തമ്മിൽ അവിടെ വെച്ച് അതിഭയങ്കരമായ യുദ്ധം നടന്നു. അവൻ അതിബലവാനാണെന്ന് ഇന്ദ്രന് മനസ്സിലായി. യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് തളർന്ന അദ്ദേഹം ജയന്തനെ മുൻപിൽ നിർത്തിക്കൊണ്ട് അവനോടൊരുമിച്ച് കോപാകുലനായി പൊരുതി തുടങ്ങി. ജയന്തൻ എന്ന് പറയുന്നത് ഇന്ദ്രൻ്റെ പുത്രനാണ്. മദഗർവിതനായ ആ അസുരൻ്റെ മാറിടത്തിലേക്ക് ജയന്തൻ 5 അമ്പുകൾ വലിച്ചു വിട്ടു. ആ ശരങ്ങളേറ്റ് അവൻ തേർത്തട്ടിൽ വീണുപോയി. അപ്പോൾ സൂതൻ രഥം പോർക്കളത്തിൽ നിന്നും പിന്തിരിച്ച് ഓടിപ്പോയി. വളരെ സൂക്ഷ്മമായിട്ട് ഈ യുദ്ധം വർണ്ണിക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കണം, കേൾക്കുമ്പോൾ കാണാൻ സാധിക്കണം. ആ കാഴ്ചയിലാണ്, ഉൾക്കാഴ്ചയിലാണ് നമുക്ക് മാറ്റം വരിക. ബിഡാലൻ എന്ന അസുരൻ മൂർച്ഛിച്ച് രണാങ്കണത്തിൽ നിന്ന് പോയപ്പോൾ ജയശബ്ദവും ദുന്ദുഭി ശബ്ദവും അവിടെ മുഴങ്ങി കേൾക്കാറായി. സകല ദേവന്മാരും അത് കേട്ട് സന്തോഷിച്ചു. ദേവേന്ദ്രനെ വാഴ്ത്തി ഗന്ധർവശ്രേഷ്ഠന്മാർ പാടി അപ്സരസുകൾ നൃത്തം വെച്ചു. യുദ്ധക്കളത്തിൽ വെച്ച് ദേവന്മാരുടെ ജയശബ്ദം കേട്ട് മഹിഷാസുരന് കോപം ആളിക്കത്തി. ശത്രുമതത്തെ കെടുത്തുന്നതിന് കഴിവുള്ള താമ്രനെ ഉടൻ തന്നെ രണാങ്കണത്തിലേക്ക് പറഞ്ഞയച്ചു. അടുത്തയാളെ പറഞ്ഞു വിട്ടു. താമ്രൻ ഒട്ടേറെ സൈന്യങ്ങളോടുകൂടി യുദ്ധരംഗത്തേക്ക് വന്നു. ആഴിയിലെ മേഘമാരി പോലെ ശരങ്ങൾ വർഷിച്ചു തുടങ്ങി. വരുണൻ അപ്പോഴേക്കും പാശവും എടുത്തുകൊണ്ട് വളരെ വേഗം എത്തി. യമൻ പോത്തിൻ്റെ പുറത്തു കയറി ദണ്ഡുമേന്തി വന്നു. അപ്പോൾ ദേവദാനവന്മാർ തമ്മിൽ അതിഘോരമായ യുദ്ധം തുടങ്ങി. ബാണം, ഖണ്ഡം, മുസലം, വേല്, മഴു എന്നിവ കൊണ്ടെല്ലാം പരസ്പരം പൊരുതി. യമൻ്റെ കയ്യിലെ ദണ്ഡം കൊണ്ട് അടിയേറ്റിട്ടും മഹാബാഹുവായ താമ്രൻ യുദ്ധരംഗത്ത് നിന്ന് ഒട്ടും ഇളകിയില്ല. ഉടൻ തന്നെ അവൻ വില്ലുമുറുക്കി തീക്ഷണങ്ങളായ അമ്പുകളയച്ചു. ആ രണാങ്കണത്തിൽ വെച്ച് ഇന്ദ്രാദിദേവന്മാരെ മുഴുവൻ അവൻ വിറപ്പിച്ചു. ദേവന്മാരും കോപത്തോടെ അതിനിശിതങ്ങളായ അമ്പുകൾ അവൻ്റെ നേർക്കയച്ചു. നില്ല് നില്ല് എന്ന് കോപത്തോടെ ദാനവരുടെ നേർക്ക് ആക്രോശിച്ചു. ദേവന്മാരുടെ അമ്പുകളേറ്റ് താമ്രൻ പോർക്കളത്തിൽ മൂർച്ഛിച്ചു വീണു. സംഭീതമായ ദൈത്യസൈന്യത്തിൽ നിന്ന് ഹാഹാ എന്ന വലിയ കോലാഹലം ഉയർന്ന് കേൾക്കാറായി. ഇവിടെ ദേവീഭാഗവതം 5-ാം സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം തീരുകയാണ്. ഇതി ശ്രീ ദേവീഭാഗവതേ 5-ാം സ്കന്ധേ 5-ാമോധ്യായ. ഇനി 6-ാമത്തെ അധ്യായം അഥ 6-ാം അധ്യായ വ്യാസ ഉവാച. വ്യാസൻ തുടർന്ന് പറയുകയാണ്.
താമരൻ മൂർച്ഛിതനായപ്പോൾ മഹിഷാസുരൻ ഉഗ്രമായ ഗദയും എടുത്തുകൊണ്ട് കോപത്തോടെ ദേവന്മാരുടെ നേർക്കടുത്തു സകല ദേവന്മാരും അവിടെ നിന്നുകൊള്ളിൻ ഈ ഗദ കൊണ്ട് നിങ്ങളെ ഞാൻ വകവരുത്തുന്നുണ്ട് നിങ്ങളെല്ലാം വെറും കാക്കകളാണ് സദാ ദുർബലരാണ് എന്ന് ഗർജിച്ചുകൊണ്ട് മഹാഗർവിതനായ മഹിഷൻ മഹാബാഹുവും ഗജാരൂഢനുമായ ഇന്ദ്രന്റെ തോളിൽ ഗദ കൊണ്ട് ആഞ്ഞു പ്രഹരിച്ചു ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ആ ഗദയെ ഛിന്നഭിന്നമാക്കിയിട്ട് പ്രഹരിക്കാനായി വേഗം മഹിഷന്റെ നേർക്ക് പാഞ്ഞെടുത്തു മഹിഷനും തിളങ്ങുന്ന വാളുമെടുത്തുകൊണ്ട് വെട്ടാനെന്ന വണ്ണം കോപത്തോടെ മഹാപരാക്രമിയായ ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു അവർ തമ്മിലുണ്ടായ യുദ്ധം സകല ലോകരെയും ഭയപ്പെടുത്തി അനേക തരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചു മഹർഷിമാർക്കു പോലും ആ യുദ്ധം വിസ്മയമുളവാക്കി അപ്പോഴേക്കും സർവലോകങ്ങളും നശിപ്പിക്കുന്നതും മുനിമാരെപ്പോലും മോഹിപ്പിക്കുന്നതും അത്ഭുതകരവുമായ അനേകം ശാംബരീമായകൾ ആ അസുരൻ പ്രയോഗിക്കാൻ തുടങ്ങി അസുരന് പല മായാവിദ്യകളും അറിയാം അദ്ദേഹം അത് പ്രയോഗിക്കാൻ തുടങ്ങി സാക്ഷാൽ മഹിഷൻ്റെ രൂപമുള്ളവരും അവനെപ്പോലെ പരാക്രമമുള്ളവരുമായ കോടിക്കണക്കിന് മഹിഷന്മാർ ആ രണാങ്കണത്തിൽ പ്രത്യക്ഷപ്പെട്ടു ആയുധധാരികളായ അവരെല്ലാം ദേവസൈന്യങ്ങളെ കൊല്ലാൻ തുടങ്ങി ദൈത്യനിർമ്മിതമായ ആ മായ കണ്ട് ദേവേന്ദ്രൻ അത്ഭുതപ്പെട്ടു ഈ ദേവേന്ദ്രനും ഇതേപോലെ തന്നെ ഒരു മായാവ്യ അദ്ദേഹത്തിനും ഈ മായാജാലമുണ്ട് അതിനെ ഇന്ദ്രജാലം എന്നാണ് വിളിക്കുക അങ്ങനെയാണ് ആയിരിക്കണം ഈ മാജിക്കിനൊക്കെ ആ പേര് വന്നത് ഇന്ദ്രജാലം ഇന്ദ്രൻ്റെ വലയാണ് ഇന്ദ്രനും ആൾക്കാരെ മോഹിപ്പിക്കും ഇന്ദ്രൻ പോലും അത്ഭുതപ്പെട്ടു ദാനവൻ്റെ മായാപ്രകടനം കണ്ട് മോഹിപ്പിക്കുന്ന അത് കണ്ട് അദ്ദേഹം ഭയപ്പെട്ട് വിറച്ചുപോയി വരുണനും അത്യന്തം ഭയപ്പെട്ടു അതുപോലെ തന്നെ കുബേരനും യമനും അഗ്നിയും ആദിത്യനും ചന്ദ്രനും ഭയചകിതരായി തുറന്നു അത് കണ്ട് മോഹിച്ച് ഓടാൻ തുടങ്ങിയ സകല ദേവന്മാരും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ മനസാ സ്മരിച്ചു ദേവോത്തമന്മാരായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ദേവന്മാർ സ്മരിച്ച മാത്രയിൽ തന്നെ അവരെ രക്ഷിക്കാനായി ഹംസഗരുടെ വൃഷാരൂഢരായി അവിടെ എത്തി മോഹിപ്പിക്കുന്ന ആ അസുരമായ കണ്ട വിഷ്ണു ഉജ്ജ്വലമായ സുദർശനം പ്രയോഗിച്ചു അതിൻ്റെ തേജസ്സിൽ അസുരമായ നിശേഷം ലയിച്ചുപോയി സൃഷ്ടിസ്ഥിതിലയ കാരകന്മാരായ ദേവന്മാരെ അവിടെ കണ്ട മഹിഷാസുരൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഇരുമ്പുലക്കയുമായി അവരുടെ നേർക്ക് അടുത്തു മഹിഷൻ എന്ന ആ മഹാവീരനും സേനാനിയായ ചിക്ഷുരനും ഉഗ്രാസ്യനും ഉഗ്രവീര്യനും യുദ്ധകാമുകന്മാരായി അവരുടെ നേർക്ക് ഓടിയെത്തി അസിലോമനും ത്രിനേത്രനും ഭാഷ്കലനും അന്ധകനും മറ്റനേകം ദൈത്യന്മാരും യുദ്ധോദ്യുക്തരായി ഓടിച്ചെന്നു മതഗർവിതരും യുദ്ധസന്നദ്ധരുമായ അവർ ചാപധാരികളായി രഥത്തിൽ കയറി ചെന്നായ്ക്കൾ പശുക്കുട്ടികളെ എന്ന പോലെ ദേവന്മാരെ വളഞ്ഞു മതോദ്ധതരായ അസുരന്മാരും അതുപോലെ ദേവന്മാരും പരസ്പരം കൊല്ലാനുള്ള വാശിയോടെ ശരമാരി ചൊരിഞ്ഞു വിഷ്ണുവിനെ നേരിട്ട അന്ധകൻ ചെവിയോളം ഞാൻ വലിച്ച് വിഷലിപ്തങ്ങളും തീക്ഷണങ്ങളുമായ 5 ബാണങ്ങൾ പ്രയോഗിച്ചു അവ ഇങ്ങ് എത്തും മുമ്പ് തന്നെ വാസുദേവൻ ശീഘ്രഗാമികളായ അസ്ത്രങ്ങൾ കൊണ്ട് അവയെ മുറിച്ചു കളഞ്ഞു പിന്നെ ശത്രുസംഹാരകനായ അദ്ദേഹം 5 ബാണങ്ങൾ അവൻ്റെ നേർക്ക് പ്രയോഗിച്ചു ആ ഹരിദൈത്യന്മാർ തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം തുടങ്ങി അസ്ത്രം വാൾ ചക്രം ഉലക്ക ഗദ വേല് മഴു ഇവ മാറി മാറി പ്രയോഗിച്ചു വിഷ്ണുവും അന്ധകനും തമ്മിൽ നടന്ന ആ യുദ്ധം രോമാഞ്ചമുണ്ടാക്കും വിധം ഭയാനകമായിരുന്നു 50 ദിവസം അവർ തമ്മിൽ പൊരുതി ഇന്ദ്രനും ഭാഷ്കരനും തമ്മിലും അതുപോലെ മഹിഷനും രുദ്രനും തമ്മിലും യമനും ത്രിനേത്രനും തമ്മിലും അതുപോലെ മഹാഹനുവും കുബേരനും തമ്മിലും അസിലോമാവും വരുണനും തമ്മിലും ഉണ്ടായ യുദ്ധം അതിഭയങ്കരമായിരുന്നു വിഷ്ണുവും അന്ധകനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഹരിയുടെ വാഹനമായ ഗരുഡനെ ഗദ കൊണ്ട് ദൈത്യൻ പ്രഹരിച്ചു
ഗദാപ്രഹരമേറ്റ് അംഗം തളർന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ടിരുന്ന ഗരുഡനെ വിഷ്ണു വലത്തെ കൈകൊണ്ട് തലോടി ആശ്വസിപ്പിച്ചു. മഹാബലവാനായ ആ വിനതാപുത്രനെ ദേവേശൻ അങ്ങനെ സ്വസ്ഥനാക്കി. മഹാവിഷ്ണുവിൻ്റെ ഒരു തലോടലിൽ അദ്ദേഹം സ്വസ്ഥനായി തീർന്നു. ഉടൻ തന്നെ ശാർംഗം വലിച്ചെടുത്ത്, ശാർംഗം അദ്ദേഹത്തിൻ്റെ വില്ലാണ്, ശാർംഗം വലിച്ചെടുത്ത് ഒട്ടേറെ ശരങ്ങൾ തൊടുത്തുവിട്ടു. അന്ധകനെ കൊല്ലണമെന്ന വിചാരത്തോടെ അവൻ്റെ നേർക്കാണ് അമ്പുകൾ തൊടുത്തുവിട്ടത്. ആ ദൈത്യനാകട്ടെ അവയെല്ലാം തൻ്റെ നിശിതമായ ബാണങ്ങൾ കൊണ്ട് മുറിച്ചു കളയുകയും ചെയ്തു. ദേവന്മാർക്ക്, ത്രിമൂർത്തികൾക്കു പോലും എളുപ്പമല്ല ഒരു കാര്യം സാധിക്കുവാൻ. അപ്പോൾ നമുക്കൊക്കെ ഓരോ കാര്യം സാധിക്കുവാൻ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഒരു ധാരണ ദേവന്മാർക്കും ത്രിമൂർത്തികൾക്കുമൊക്കെ കാര്യങ്ങൾ വളരെ എളുപ്പമാണെന്നാണ്. മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി, ഉടനെ കാര്യങ്ങൾ നടക്കും എന്നാണ്. അങ്ങനെയല്ല, അവരും പ്രയത്നിക്കണം, അതിയായി പ്രയത്നിക്കണം. അതിനാണ് ഇത്ര വിസ്തരിച്ച് ഈ യുദ്ധം പറയുന്നത്. ജയാപജയങ്ങൾ ദൈവാധീനമാണ്, പക്ഷെ പ്രയത്നം മനുഷ്യാധീനമാണ്. അത് ചെയ്തേ മതിയാവുകയുള്ളൂ. ആ ദൈത്യനാകട്ടെ അവയെല്ലാം തൻ്റെ നിശിതമായ ബാണങ്ങൾ കൊണ്ട് മുറിച്ചു കളയുകയും ചെയ്തു. കുപിതനായ ആ ദൈത്യൻ ഹരിയുടെ നേർക്ക് അത്യുഗ്രങ്ങളായ 50 അമ്പുകൾ പ്രയോഗിച്ചു. എത്ര സൂക്ഷ്മമായിട്ടാണ് വ്യാസഭഗവാൻ ആ യുദ്ധത്തെ വർണ്ണിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. അമ്പുകൾ പ്രയോഗിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി, അങ്ങനെയല്ല, 50 അമ്പുകൾ പ്രയോഗിച്ചു. ഹരിയാകട്ടെ ആ ബാണങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. എന്നിട്ട് വേഗം ഈ 50 അമ്പുകളും ഒരുമിച്ചാണ് പ്രയോഗിക്കുന്നത്, വൺ ആഫ്റ്റർ ദി അതർ അല്ല, അറ്റ് വൺ ടൈമാണ്. അപ്പോൾ അവരുടെ യുദ്ധപാഠവും ഇവിടെ ഓർക്കേണ്ടതാണ്. എന്നിട്ട് വേഗം സഹസ്രാരങ്ങളുള്ള സുദർശനം അവൻ്റെ നേർക്ക് പ്രയോഗിച്ചു. ആ സുദർശന ചക്രത്തെ അസുരൻ ദൂരെ വെച്ച് തന്നെ തൻ്റെ ചക്രം കൊണ്ട് തടഞ്ഞു. രാജാവേ, ദേവന്മാരെ വഞ്ചിക്കുവാൻ എന്ന പോലെ അവൻ ഗർജിച്ചു. വിഷ്ണുവിൻ്റെ സുദർശന ചക്രം വിഫലമായത് കണ്ടിട്ട് സകല ദേവന്മാരും ശോകത്തിലാണ്ടു. വിഷ്ണുവിൻ്റെ ചക്രം അങ്ങനെ വിഫലമാകാറില്ല, പക്ഷേ ഇപ്രാവശ്യം അത് വിഫലമായി. ദാനവരെല്ലാം ഹർഷം പൂണ്ടു. ദേവന്മാരെല്ലാം വിഷാദമഗ്നരായിരിക്കുന്നത് കണ്ട വിഷ്ണു വേഗം തൻ്റെ കൗമോദകി എന്ന ഗദയുമേന്തി, മഹാവിഷ്ണുവിൻ്റെ ഗദയുടെ പേര് കൗമോദകി എന്നാണ്, കൗമോദകി എന്ന ഗദയുമേന്തി ആ ദാനവൻ്റെ നേർ കണഞ്ഞു. മായാവിയായ അവൻ്റെ ശിരസിൽ തന്നെ അതിവേഗം ആഞ്ഞ് അടിച്ചു. അവൻ ഗദാഘാതമേറ്റ് അത്യന്തം മൂർച്ഛിച്ച് താഴെ വീണു, ബോധം കെട്ട് താഴെ വീണു. അവൻ അങ്ങനെ മൂർച്ഛിച്ച് വീണത് കണ്ട മഹിഷാസുരൻ കോപത്തോടെ ഭയപ്പെടുത്തും വിധം ഗർജിച്ചുകൊണ്ട് രമാനാഥൻ്റെ, ലക്ഷ്മീപതിയുടെ നേർക്ക് അടുത്തു. കോപത്തോടെ തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന മഹിഷനെ കണ്ട വാസുദേവൻ ദേവന്മാരെ സന്തോഷിപ്പിക്കുമാറ് ഉഗ്രമായ ഞാണൊലിയിട്ടുകൊണ്ട് മഹിഷൻ്റെ മേൽ ശരമായി ചൊരിഞ്ഞു. ഒരുപാട് ശരങ്ങൾ വർഷിച്ചു. തൻ്റെ നേർക്ക് പാഞ്ഞു വന്ന അമ്പുകളെല്ലാം അവൻ സ്വബാണങ്ങൾ കൊണ്ട് മുറിച്ചു കളഞ്ഞു. രാജാവേ, പിന്നീട് അവർ തമ്മിൽ ഘോരമായ യുദ്ധമുണ്ടായി. കേശവൻ അവൻ്റെ മൂർധാവിൽ ഗദ കൊണ്ട് പ്രഹരിച്ചു. ആ ഗദാപ്രഹരമേറ്റ് അവൻ മൂർച്ഛിച്ച് താഴെ വീണു. ഹാഹാ എന്ന ദയനീയമായ ശബ്ദം ദൈത്യസൈന്യത്തിൽ നിന്നുയർന്നു. എന്നാൽ വിവശനായ ആ ദൈത്യൻ അതിവേഗം ആ മൂർച്ഛ വിട്ട് എഴുന്നേറ്റു. ഇരുമ്പുലക്കയെടുത്ത് തലയ്ക്കുമീതേ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ മൂർധാവിൽ ഊക്കോടെ പ്രഹരിച്ചു. ആ ദൈത്യൻ അതിവേഗം ആ മൂർച്ഛ വിട്ട് എഴുന്നേറ്റു. മറ്റ് അസുരന്മാരും മഹിഷനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്, ബാക്കിയുള്ളവർ മൂർച്ഛിച്ചു. അപ്പോൾ അവരെ സൂതൻ യുദ്ധക്കളത്തിൽ നിന്ന് മാറ്റുക ചെയ്തത്. ഇവിടെ ഈ ദൈത്യേന്ദ്രൻ പെട്ടെന്ന് ആ മോഹാലയസ്യത്തിൽ നിന്ന് എഴുന്നേറ്റു. ഇരുമ്പുലക്കെടുത്ത് തലയ്ക്കുമീതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ മൂർധാവിൽ ഊക്കോടെ പ്രഹരിച്ചു. ആ പരിഘാഘാതമേറ്റ വിഷ്ണു മൂർച്ഛിച്ചു പോയി. വിഷ്ണു മോഹാലസ്യപ്പെട്ടു പോയി മഹിഷാസുരനുമായിട്ടുള്ള യുദ്ധത്തിൽ. മൂർച്ഛിച്ച വിഷ്ണുവിനെ ഗരുഡൻ രണാങ്കണത്തിൽ നിന്ന് വഹിച്ചു കൊണ്ടുപോയി. ജഗന്നാഥനായ വിഷ്ണു അങ്ങനെ പിന്തിരിഞ്ഞപ്പോൾ ഇന്ദ്രാദികളായ ദേവന്മാർ വളരെ ഭയപ്പെട്ടു.
യുദ്ധരംഗത്ത് നിന്നുകൊണ്ട് അവർ ദുഃഖാർത്തരായി വാവിട്ട് കരഞ്ഞു. വിലപിക്കുന്ന ദേവവൃന്ദത്തെ കണ്ട് ശൂലപാണിയായ ശങ്കരൻ മഹിഷന്റെ നേർക്ക് പാഞ്ഞു ചെന്നു തൃശൂലം കൊണ്ട് അവനെ പ്രഹരിച്ചു. അപ്പോൾ ആ അസുരൻ ശങ്കരന്റെ മാറിടം ലാക്കാക്കി വേൽ പ്രയോഗിച്ചു. ദുഷ്ടബുദ്ധിയായ അവൻ ഇങ്ങനെ ശങ്കരനെ പ്രഹരിച്ചിട്ട് അട്ടഹസിച്ചു. വേല് മാറിടത്തിൽ വന്ന് പതിച്ചിട്ടും ശങ്കരനൊന്നും സംഭവിച്ചില്ല. കോപത്താൽ കണ്ണുകലങ്ങിയ ശിവൻ അവൻ്റെ നേർക്ക് വീണ്ടും തൃശൂലം പ്രയോഗിച്ചു. ദുരാത്മാവായ മഹിഷനോട് ഏറ്റുമുട്ടുന്ന ശങ്കരനെ കണ്ടിട്ട് പ്രഹരത്താൽ ഉണ്ടായ മൂർച്ഛ തെളിഞ്ഞ് വിഷ്ണു വീണ്ടും രണാങ്കണത്തിലേക്ക് വന്നു. അപ്പോൾ രണഭൂമിയിലെത്തിയ ഹരിശങ്കരന്മാരെ മഹിഷാസുരൻ കണ്ടു. യുദ്ധസന്നദ്ധരും മഹാപരാക്രമികളും ചക്രശൂലധാരികളും വീരന്മാരുമായ അവർ ഇരുവരും അവിടെ വന്നത് കണ്ടിട്ട് മഹിഷൻ കോപാകുലനായി തീർന്നു. യുദ്ധം ചെയ്യാൻ വേണ്ടി മഹാബാഹുവായ ആ അസുരൻ പോത്തിൻ്റെ രൂപം പൂണ്ട് വാലും വീശി അഹങ്കാരത്തോടെ അവർക്ക് അഭിമുഖമായിട്ട് അങ്ങനെ നിന്നു. ഇതെന്തിനാ ഇത്രയധികം വിശദീകരിക്കുന്നത് എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് കിട്ടിയ വരം യഥാർത്ഥത്തിൽ ഉള്ളതായിരുന്നു എന്നും കൂടി ബോധ്യപ്പെടുത്താനാണ്. മേഘത്തെ പോലെ മഹാകായനായ അവൻ ദേവന്മാരെ പോലും ഞെട്ടിക്കുമാറ് കൊമ്പിളക്കിക്കൊണ്ട് ഭയങ്കരമായി അമറി. കൊമ്പുകൾ കൊണ്ട് മഹാപർവ്വത ശിഖരങ്ങൾ കുത്തിയെടുത്ത് എറിഞ്ഞു. മഹാപരാക്രമിയായ ആ മഹിഷാസുരനെ കണ്ടിട്ട് മഹാവീരന്മാരായ ദേവശ്രേഷ്ഠന്മാർ ഇരുവരും ആ ദാനവൻ്റെ മേൽ ഭയങ്കരമായ ശരമാരി ചൊരിഞ്ഞു. ബാണങ്ങൾ വർഷിക്കുന്ന ഹരിഹരന്മാരെ കണ്ട ദാനവൻ വാലുകൊണ്ട് ഒരു വലിയ ഗിരിശൃംഗം ചുറ്റിയെടുത്ത് അവരുടെ നേർക്കെറിഞ്ഞു. തൻ്റെ മേൽ വന്നു വീഴാൻ തുടങ്ങുന്ന പർവ്വതശൃംഗത്തെ കണ്ട ഭഗവാൻ ഹരി അസ്ത്രം പ്രയോഗിച്ച് അത് 100 കഷണങ്ങളാക്കി. അവൻ്റെ നേർക്ക് ചക്രായുധം പ്രയോഗിക്കുകയും ചെയ്തു. ഹരിയുടെ ചക്രായുധമേറ്റ ആ ദൈത്യരാജാവ് മൂർച്ഛിച്ചുപോയി. ക്ഷണനേരത്തിനുള്ളിൽ അവൻ ഉണർന്ന് മനുഷ്യരൂപം കൈക്കൊണ്ടു. പർവ്വതതുല്യനും മഹാഘോരനുമായ അവൻ ഗദയുമേന്തി ദേവന്മാരെ പോലും ഭയപ്പെടുത്തും വണ്ണം ഇടിമുഴക്കം പോലെ ഗർജിച്ചു. അത് കേട്ട് ഭഗവാൻ വിഷ്ണു അത്യുജ്വലമായ പാഞ്ചജന്യം ആ ഖരസ്വരത്തെ മയപ്പെടുത്താനെന്ന വണ്ണം മുഴക്കി. അവൻ്റെ ആ ഇടിമുഴക്കം പോലുള്ള ഗർജനത്തെ ഒന്ന് ശമിപ്പിക്കുവാൻ ഇല്ലാതാക്കാൻ അദ്ദേഹം തൻ്റെ പാഞ്ചജന്യം എന്ന ശംഖ്, മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ശംഖിൻ്റെ പേര് പാഞ്ചജന്യം എന്നാണ്, അതൊന്ന് ഊതി. ആ ശംഖനാദത്തിൽ അവൻ്റെ ആ ഇടിമുഴക്കം പോലുള്ള ഗർജനം നിസ്സാരമായി തീർന്നു. ആ ഖരസ്വരത്തെ മയപ്പെടുത്താൻ എന്ന വണ്ണം മുഴക്കി. ശംഖനാദം കേട്ട് ദാനവന്മാർ നടുങ്ങി. ദേവന്മാരും ഋഷികളും തപസ്വികളും സന്തോഷിച്ചു. ഇവിടെ ശ്രീദേവി ഭാഗവതം 5-ാം സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായം തീരുകയാണ്. ഇതി ശ്രീദേവി ഭാഗവതേ 5-ാം സ്കന്ധേ 6-ാം അധ്യായം.